ചെയ്യുകയാണ്, കേരളത്തിനെ നോക്കി പറയുന്നു, എന്താണ് നൽകുന്ന ലഭിക്കുന്ന മെസ്സേജ്? പ്രൊഫസർ എ ജി ജോർജ് എന്താണ് നൽകുന്ന സന്ദേശം എന്നുള്ളതാണ്. കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് ഇത് വലിയ നിരാശയുണ്ടാക്കുന്നതാണ്. ഒരു കാലത്തും നന്നാകില്ലേ എന്ന ചോദ്യമാണ് ഇവരൊക്കെ ഉന്നയിക്കുന്നത്. ഇതാ കോടതി വ്യവഹാരങ്ങളിലേക്കും പോവുകയാണ്. ഒരു തളിപ്പറമ്പ് സ്വദേശിയായ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് ഇതാ അങ്ങോട്ടേക്ക് പരാതി അയച്ചിരിക്കുന്നു. മുൻസിഫ് കോടതിയിൽ പരാതി ഫയൽ ചെയ്തു. ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഈ ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിയമിച്ചതെന്ന്. അജിബ് ഷാദെ, ഈ വിഷയത്തിൽ സാങ്കേതികമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നതിന് ഉപരിയായി രാഷ്ട്രീയമായി തന്നെ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. ഇതിപ്പോൾ ഒരു കോടതിയുടെ ഇടപെടലിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് കരുതുക വയ്യ. അല്ലെങ്കിലും അങ്ങനെ ഒരു പരിഹാരമല്ല ഇന്ന് പാർട്ടിക്ക് ആവശ്യം, ഇന്ന് കേരളത്തിലെ UDFന് ആവശ്യം എന്ന് തിരിച്ചറിയുന്ന ധാരാളം കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരും UDFനെ സ്നേഹിക്കുന്നവരും ഒക്കെ ഉണ്ട്. ഇത് അടിസ്ഥാനപരമായ മറ്റു ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഈ വിഷയങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാവുകയുള്ളൂ. ഇവിടെ യഥാർത്ഥത്തിൽ മൂപ്പിളമ തർക്കം പോലെയുള്ള തർക്കമായി പരിമിതിച്ചിരിക്കുന്നു. അത് ഒരു തരത്തിലും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്കും കോൺഗ്രസ് പാർട്ടിയിലുള്ളവർക്കും സഹിക്കാവുന്നത് അല്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇന്ത്യയിലാകമാനം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ വർഗീയ വിരുദ്ധ ശക്തികളുടെ ഒരു ഏകീകരണം നടക്കുന്ന ഒരു സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് നൽകുന്ന സന്ദേശം വളരെ ദുഃഖകരമാണ് എന്ന് പറയാതിരിക്കുക വയ്യ. ഇതാരാണിതിൻ്റെ കാരണക്കാർ, അല്ലെങ്കിൽ എന്താണിതിൻ്റെ പുറകിലെ കാരണം എന്നൊക്കെ ധാരാളമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആര് ശരി ആര് തെറ്റ് എന്ന് പറയുവാൻ വളരെ പ്രയാസമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഞാൻ കാണുന്നത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനുള്ള ഒരു ഫലകരമായിട്ടുള്ള ഒരു ഏകോപന സംവിധാനം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലില്ല എന്നുള്ളതാണ്. എത്രയൊക്കെ ആണെങ്കിലും ഹൈക്കമാൻഡ് ഇവിടെ വന്ന് ഇടപെട്ട് ഹൈക്കമാൻഡ് പ്രതിനിധികൾ സാധാരണയായി വരുന്ന ബഹുമാന്യനായ AICC സെക്രട്ടറി താരിഖ് അൻവർ രണ്ടോ മൂന്നോ ദിവസം വന്നിവിടെ താമസിച്ച് ഈ നേതാക്കന്മാരെയൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് പോയി കഴിയുമ്പോൾ അതിൻ്റെ തനിയാവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഏച്ചുകെട്ടൽ തീർച്ചയായും മുഴച്ചിരിക്കും എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ IA എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകളുടെ ഒരു പുനർജീവനം, അല്ലെങ്കിൽ ഒരു പുനരുത്ഥാനം പാർട്ടിക്ക് ഒരു കാരണവശാലും നന്മ ചെയ്യുന്നതല്ല എന്ന കാര്യത്തിലും ആർക്കും തന്നെ സംശയമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബ്ലോക്ക് പ്രസിഡന്റന്മാരെ നിയോഗിച്ചതിലുള്ള പാകപ്പിഴകൾ എന്താണ് എന്ന് ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ സമഗ്രമായി പരിശോധിക്കണം. ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി ഒരു കേഡർ പാർട്ടിയൊക്കെ ആക്കാൻ പോകുന്നു, ആകുന്നു, സെമി കേഡർ എന്നൊക്കെ പറഞ്ഞ് വളരെ വളരെ വ്യാപകമായ പ്രതീക്ഷകളാണ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഇവിടെ ഞാൻ കാണുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയിലെ ഒരു മൗലികമായ പ്രശ്നം, ഏത് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും ശരി അത് നേരെ ഹൈക്കമാൻഡ് ഇടപെടണം എന്ന രീതിയിലേക്കാണ്. എവിടെയാണ് ഒരു അധികാര വികേന്ദ്രീകരണം? നമ്മൾ മറ്റു പാർട്ടികളിലേക്ക് നോക്കുക, ഒരു ഏറ്റവും താഴെ തട്ടിലുള്ള ബ്ലോക്ക് പ്രസിഡന്റിന്റെ നിയമനത്തിലും അതല്ലെങ്കിൽ ബൂത്ത് പ്രസിഡന്റിന്റെ നിയമനത്തിലും ഒക്കെ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം കേന്ദ്ര ഹൈക്കമാൻഡിന്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ്, അവസ്ഥയാണ്. ശ്രീ അജിത് ലോറൻസ്, ഇത് തന്നെയാണ് ഖാർഗെയും പറഞ്ഞത്. അവിടെ സംസ്ഥാനം KPCCയും ഒക്കെ ഇത് പരിഹരിക്കട്ടെ, ഞങ്ങളല്ല എന്ന് പറഞ്ഞത്. പക്ഷേ താരിഖ് അൻവറിന് അടുത്ത ദിവസങ്ങളിൽ ഇങ്ങോട്ടേക്ക് വരേണ്ടി വരുന്ന സാഹചര്യം.